മോർണിംഗ് എല്ലാവർക്കും കളിത്തോണി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കളിത്തോണിയിൽ ഏതായിരുന്നു എടുത്തോണ്ടിരുന്നേ? ഓണം, റംസാൻ അല്ലേ. അപ്പൊ ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പൊ നമ്മള് ഓണപ്പൂക്ക് ഇടാനായിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, എല്ലാവരും അതിന് നിറം കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? റംസാനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മൾ മുസ്ലിംസ് ഒക്കെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് റംസാൻ അല്ലേ. അപ്പൊ എല്ലാ കുട്ടികളും രണ്ട് കയ്യിലും മൈലാഞ്ചി ഒക്കെ ഇടും അല്ലേ. റംസാന് മാത്രമാണ് മൈലാഞ്ചി ഇടുന്നേ? അല്ല, കല്യാണത്തിനും മുസ്ലിംസിന്റെ കല്യാണത്തിനും ഒക്കെ മൈലാഞ്ചി ഇടും തലേ ദിവസം അല്ലേ. പിന്നെ നമ്മൾ മുസ്ലിംസ് മാത്രമേ, നമ്മൾ എല്ലാവരും മൈലാഞ്ചി കയ്യിലിടും അല്ലേ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ മൈലാഞ്ചി ഇട്ടോണ്ടിരുന്നേ? ആ മൈലാഞ്ചി ചെടിയിൽ നിന്ന് ഇല പറിച്ച് കല്ലിൽ വെച്ച് അരച്ച് നമ്മൾ കയ്യിൽ മൈലാഞ്ചി ഇടുവായിരുന്നു അല്ലേ. ഇപ്പോഴോ അതിന് ട്യൂബ് നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ അതിന് ട്യൂബ് വാങ്ങിയിട്ട് എളുപ്പത്തിന് കയ്യില് മൈലാഞ്ചി ഇടും. അപ്പൊ ടീച്ചർ ഒരു കഥ പറയട്ടെ. ആമിനക്കുട്ടിയുടെ ഇത്താത്താടെ കല്യാണമായിരുന്നു. അതായത് ആമിനക്കുട്ടിയുടെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പൊ ആമിനക്കുട്ടി ആമിനക്കുട്ടിയുടെ കൂട്ടുകാരെയൊക്കെ കല്യാണത്തിന് ക്ഷണിച്ചു. മഞ്ജുവിനെയും മിനിയേയും രേഖയെയും ഒക്കെ ക്ഷണിച്ചു. അപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസം എല്ലാവരും കൂട്ടും കൂടി ആമിനക്കുട്ടിയുടെ ഇത്താത്താടെ കല്യാണത്തിന് പോയി. അവിടെ ചെന്നപ്പം അവിടെ മൈലാഞ്ചി കല്യാണമായിരുന്നു അന്ന് തലേ ദിവസം. അപ്പൊ നോക്കിയപ്പോ മണവാട്ടി പെണ്ണിനെ അവിടെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് എല്ലാവരും വന്ന് കയ്യില് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഇവർക്ക് നല്ല രസം തോന്നി. അപ്പൊ ഇവർക്ക് മൈലാഞ്ചി ഇടാൻ അറിയില്ല, അതിന്റെ ഡിസൈൻ അനുസരിച്ച് കയ്യില് മൈലാഞ്ചി ഇടുവാനായിട്ട് അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ആമിനക്കുട്ടിയോട് ചോദിച്ചു. ആമിനക്കുട്ടി ആമിനക്കുട്ടി, ഞങ്ങളെയും മൈലാഞ്ചി ഇടാനായിട്ട് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആമിനക്കുട്ടി പറഞ്ഞു, കൂട്ടുകാരല്ലേ, അപ്പൊ കൂട്ടുകാർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കട്ടെ. അപ്പൊ ആമിനക്കുട്ടി പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ മൈലാഞ്ചി ഇടാനായിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മുടെ കളിത്തോണി പുസ്തകത്തിലും മൈലാഞ്ചി ഇടുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതെല്ലാവരും നോക്കിയായിരുന്നോ? നമ്മുടെ ഫസ്റ്റ് ടേമിലെ പുസ്തകത്തിലെ ലാസ്റ്റ് ഭാഗമാണ് മൈലാഞ്ചി ഇടുന്ന പ്രവർത്തനം. അപ്പൊ നമുക്കത് ചെയ്തു നോക്കിയാലോ? അപ്പൊ എല്ലാവരും നിങ്ങളുടെ കളിത്തോണിയുടെ പുസ്തകം ഒന്ന് എടുത്തേ നോക്കിക്കേ. ഇതില് ഇവിടെ രണ്ട് കയ്യിലും മൈലാഞ്ചി ഇട്ടിരിക്കുന്ന കണ്ടോ എല്ലാവരും? ഈ രണ്ട് കയ്യിലും ഇവിടെയോ? ഈ രണ്ട് കയ്യിലും മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഈ രണ്ട് കയ്യിലും ഡിസൈൻ കൊടുക്കുക. അതായത് ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഭാവനയിൽ വരുന്ന ഡിസൈൻ, അതായത് നിങ്ങൾ കുഞ്ഞു മക്കളുടെ ഡിസൈൻ അനുസരിച്ച് ഇതിൽ ചെയ്താൽ മതി. രണ്ട് കയ്യിലും ചെയ്യണം, അതായത് കുഞ്ഞുമക്കൾ തന്നെ ചെയ്യണം. അതായത് മൈലാഞ്ചി എടുത്തൊന്നും ഇടരുതട്ടോ ഇതില്. നിങ്ങളുടെ ക്രയോൺസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പെൻസിൽ അല്ലേ, കളർ പെൻസിലൊക്കെ ഇല്ലേ, അത് വെച്ച് ഇതുപോലെ വരച്ച് മൈലാഞ്ചിയുടെ ഷേപ്പിൽ എല്ലാവരും ഇതിൽ വരയ്ക്കുക. മനസ്സിലായില്ലേ? പിന്നെ നോക്കിയേ, ഇതിൻ്റെ ഇപ്പുറത്തെ പേജ് കണ്ടോ? ഇപ്പുറത്തെ പേജിൽ എന്ത് ചെയ്യണം എന്നറിയാവോ? നിങ്ങളുടെ കൈ വയ്ക്കുക, ഇങ്ങനെ ഒരു കൈ വെച്ചാൽ മതി, രണ്ട് കൈ വയ്ക്കണ്ട. ഒരു കൈ വെച്ചിട്ട് നിങ്ങൾ തന്നെ വലത് കൈ ഇടത് കൈ വെച്ചിട്ട് വലത് കൈ കൊണ്ട് അതിൻ്റെ സ്ട്രെച്ച് മാർക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലും മൈലാഞ്ചി ഡിസൈൻ ചേർക്കുക. മനസ്സിലായില്ലേ? അതായത് നിങ്ങളുടെ കളർ പെൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതുന്ന പെൻസിലൊക്കെ ഇല്ലേ, അതെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് ഇതിൽ മൈലാഞ്ചി നമ്മൾ കയ്യിലിടൂലേ, അതുപോലെ ഡിസൈൻ വരച്ച് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് കളിത്തോണി ഗ്രൂപ്പിലേക്ക് എല്ലാവരും അതിൻ്റെ ഫോട്ടോ അയച്ചു തരണം. മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമിലെ കളിത്തോണിയിൽ പുസ്തകത്തിലെ പ്രവർത്തനമെല്ലാം തീർന്നു. അപ്പോൾ എല്ലാവരും ഈ പ്രവർത്തനം ചെയ്ത ടീച്ചർക്ക് ഇതിൻ്റെ ഫോട്ടോ അയച്ചു തരിക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.